എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പാൽപ്പൊടി, അല്ലേ? കണ്ടും ഒളിച്ചും പലവട്ടം വാരിത്തിന്ന അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. വല്ലാത്തൊരു സുഖമുള്ള രുചിയാണ് പാൽപ്പൊടിക്ക്. അതിൻ്റെ മിനുസവും ഗന്ധവും ഒക്കെ കൂടി അത് നമ്മെ അങ്ങനെ ഒട്ടിച്ചു നിർത്തുകയാണ്. വാരിത്തിന്ന് നടന്ന കാലത്ത് പോലും പാൽപ്പൊടി ചേർത്ത ചായ എനിക്കിഷ്ടമായിരുന്നില്ല. പക്ഷെ പാൽപ്പൊടി, ഹോ! പാൽപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന പ്രശ്നം കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഒക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ഞാൻ തന്നെ പലരോടും ചോദിച്ചിട്ടുണ്ട്, തിളപ്പിച്ച് വറ്റിച്ചിട്ടാണ് പാൽപ്പൊടി ഉണ്ടാക്കുന്നത് എന്ന് ചിലർ കളിയാക്കി. കളിയാക്കിയവർക്കൊക്കെ അന്ന് അതിൻ്റെ ഉത്തരം അറിയാമായിരുന്നോ? എനിക്കുറപ്പില്ല. ഒരാൾ പറഞ്ഞു തന്നത് പാലുകൊണ്ടല്ല പാൽപ്പൊടി ഉണ്ടാക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അയാളും പറഞ്ഞു തന്നില്ല. ചൂടാക്കുമ്പോൾ തിളച്ചു തൂവുന്ന സ്വഭാവമുള്ള, കൊളോയിഡൽ സ്വഭാവമുള്ള ഒരു ദ്രാവകമാണ് പാൽ എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഇതെങ്ങനെ വറ്റിക്കും? അതായി സംശയം. വളരെ കാലം കഴിഞ്ഞാണ് ഒരു ഉത്തരം കിട്ടിയത്. എന്തിനാണ് പാൽ പൊടിയാക്കുന്നത്? റെഫ്രിജറേറ്ററിൻ്റെ സൗകര്യമില്ലാതെ ഏറെ നാൾ സൂക്ഷിക്കാനും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അനായാസം കൊണ്ടുപോകാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇതിനെ ഖരരൂപത്തിലേക്ക് ഈർപ്പമില്ലാത്ത വിധം മാറ്റുന്നത്. ഇന്ന് നാം കാണുന്ന പാൽപ്പൊടിക്ക് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. 1802 220 വർഷങ്ങളുടെ പഴക്കം. റഷ്യൻ ഡോക്ടറായ ഓസിപ് ക്രിചേവ്സ്കിയാണ് ഇക്കാര്യത്തിൽ ആദ്യത്തെ ശാസ്ത്രീയ രീതി രൂപപ്പെടുത്തുന്നത്. 1932, അതായത് 30 വർഷം കഴിഞ്ഞപ്പോൾ, എം ഡിർക്കോഫ് പാൽപ്പൊടി നിർമ്മാണത്തിന് പാറ്റന്റ് വാങ്ങി. ആധുനിക കാലത്ത് സ്പ്രേ ഡ്രൈയിങ് എന്ന പ്രക്രിയയിലൂടെയാണ് പാൽപ്പൊടി നിർമ്മിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്ത പാൽ ഒരു ഇവാപറേറ്ററിൻ്റെ സഹായത്തോടെ 50% മിൽക്ക് സോളിഡ് ചേർന്ന ഗാഢത അഥവാ കോൺസെൻട്രേഷൻ കൂടിയ പാൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം ശക്തിയായി ചൂടാക്കിയ ഒരു ചേമ്പറിലേക്ക് ഈ കൊഴുത്ത പാലിനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയം പാലിൽ ബാക്കിയാവുന്ന ജലാംശം ബാഷ്പീകരിച്ച് ഇല്ലാതാവുകയും പാൽ പൂർണ്ണമായും പൊടി രൂപത്തിൽ താഴെ വീഴുകയും ചെയ്യുന്നു. ഡ്രം ഡ്രൈയിങ് എന്ന സങ്കേതവും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കടുത്ത ചൂടിൽ കൂടുതൽ സമയം അടുത്തു നിൽക്കുന്നതിനാൽ കരാമലൈസേഷൻ സംഭവിക്കുന്നു. അത് കാരണം ഒരു വേവിച്ച സ്വാദ് പാൽപ്പൊടിക്ക് ഉണ്ടാവാറുണ്ട്. ഇത് വലിയൊരു പരിമിതിയാണ്. പോഷക ഘടകങ്ങളെ നഷ്ടമാക്കാതെ ഡ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള മറ്റൊരു സങ്കേതമാണ് ഫ്രീസ് ഡ്രൈയിങ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി പ്രയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്പ്രേ ഡ്രൈയിങ് രീതി തന്നെയാണ്. ഇനിയും എന്തൊക്കെ അറിവുകൾ അല്ലേ? ശാസ്ത്രരംഗത്തെ മറ്റൊരു കുഞ്ഞറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.